അനീതിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ബേബി താരമായിരുന്ന ശാലിനി നായികയാവുന്ന ആദ്യ ചിത്രവും കൂടിയാണ് അനീതിപ്രാവ്. കൗമാര പ്രണയത്തിന്റെ കഥ പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റായതോടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായി ചാക്കോച്ചനും ശാലിനിയും. ഇരുവരും ജോഡികളായി മൂന്നാല് സിനിമകൾ പിന്നെയും ഉണ്ടായി. ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പരന്നു. വിവാഹത്തിനുള്ള കാത്തിരിപ്പിലുമായി ആരാധകർ. എന്നാൽ ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നതാണ് പിന്നീട് നാം കാണുന്നത്. തമിഴിലേക്ക് ചേക്കേറിയ ശാലിനി അജിത്തുമായി പ്രണയത്തിലായി. വിവാഹത്തോടെ സിനിമയോട് വിട പറയുകയും ചെയ്തു. ചാക്കോച്ചനാകട്ടെ പ്രണയിനിയായ പ്രിയയെ വിവാഹം ചെയ്തു. നിറം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് കുഞ്ചാക്കോ ബോബനും ശാലിനിയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പരക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ശാലിനി അജിത്തുമായി പ്രണയത്തിലായിരുന്നു. മാത്രമല്ല ഇവരുടെ പ്രണയത്തിന് ഇടനിലക്കാരനായി നിന്നത് കുഞ്ചാക്കോ ബോബനും. ഇത്രയേറെ ഗോസിപ്പുകൾ ഉണ്ടായിട്ടും ഇക്കാര്യം തുറന്നു പറയാതിരുന്നത് താൻ ഭയങ്കര മാന്യനായതുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നു കുഞ്ചാക്കോ ബോബൻ. നല്ലൊരു സൗഹൃദമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്റെ ആദ്യ സിനിമ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളാണ്. ഏകദേശം 4 സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീനായ ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രണയമുണ്ടെന്ന പുള്ളിക്കാരിക്കും പുള്ളിക്കാരിയുടെ പ്രണയം എനിക്കും അറിയാമായിരുന്നു. അതൊരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഞങ്ങൾ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, വല്ലപ്പോഴും വിളിക്കാറുണ്ട്, പിറന്നാളിന് ആശംസകൾ അയക്കാറുണ്ട്, കുഞ്ചാക്കോ ബോബൻ പറയുന്നു. പ്രണയത്തിലായിരുന്ന കാലത്ത് അജിത്ത് ശാലിനിയെ വിളിച്ചിരുന്നത് തന്റെ ഫോണിലേക്കാണെന്നും വെളിപ്പെടുത്തുന്നു ചാക്കോച്ചൻ. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് AK-47 എന്നാണ്. കോളുകൾ വരുമ്പോൾ ഞാൻ ശാലിനിക്ക് കണക്ട് ചെയ്തു കൊടുക്കും. അജിത്തും ശാലിനിയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിരുന്നോ എന്നൊന്നും തനിക്കറിയില്ലെന്ന് ചാക്കോച്ചൻ. ഞാൻ എന്റെ കാമുകി പ്രിയയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനും പ്രിയയും ഒരു 7-8 കൊല്ലം പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിച്ചത്, കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ചാക്കോ ബോബൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.